ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ബെസ്റ്റ് നൈറ്റ് ഓഫ് മൈ ലൈഫ്. ലിസൺ ലിസൺ, നീ എന്തെങ്കിലും തെറ്റായി ചിന്തിക്കുന്നതിന് മുമ്പ് ഐ വാണ്ട് ടു ക്ലിയർ വൺ തിങ് നമ്മുടെ ഇടയിൽ എന്തൊക്കെ ഉണ്ടായിട്ടുണ്ടോ, ഇറ്റ് വാസ് ജസ്റ്റ് എ മോമെന്റ്, വീക്ക് മോമെന്റ്. ഐ മീൻ ഇത് വളരെ വലിയ തെറ്റായിരുന്നു, അതിനെ നമ്മൾ രണ്ടുപേരും മറന്നേ പറ്റൂ. പ്ലീസ് എന്നെ ഇങ്ങനെ നോക്കരുത്. ഈ കാര്യങ്ങളെല്ലാം ഒരു പെൺകുട്ടിക്ക് പറയേണ്ടി വരുന്നത് വളരെ ബുദ്ധിമുട്ടാണ്. ബട്ട് സ്റ്റിൽ ഐ മീൻ ലവ് വിത്ത് അബി. ഐ ഡോണ്ട് നോ ഞാൻ എങ്ങനെ ഈ തെറ്റ് ചെയ്തു എന്ന്. ഞാൻ അബിയെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട്, എന്നിട്ടും ഈ തെറ്റ്. തനു, ഇതിനെ ദേവി ഇത് തെറ്റെന്ന് പറയല്ലേ. ഐ റിയലി ലൈക്ക് യു തനു. പിന്നെ ഞാൻ നിന്റെ കൂടെ. ലിസൺ, നീ എന്താണ് ആലോചിക്കുന്നത്? അത് നിന്റെ മനസ്സിൽ വെച്ചാ മതി. ഐ റിയലി ഡോണ്ട് കെയർ നീ എന്നെ കുറിച്ച് എന്താ ഫീൽ ചെയ്യുന്നെന്ന്. എനിക്ക് അബി അല്ലാതെ മറ്റാരെ കുറിച്ചും ചിന്തിക്കാൻ പോലും കഴിയില്ല. പിന്നെ ഈ റൂമിൽ എന്തൊക്കെ നടന്നിട്ടുണ്ടോ അത് ഈ റൂമിൽ തന്നെ ഇരുന്നാൽ ബെറ്റർ ആയിരിക്കും. എന്റെ ലൈഫിൽ എനിക്ക് ഒരു പ്രോബ്ലം ആവശ്യമില്ല. ആൻഡ് ഐ എം വെരി ക്ലിയർ അബൌട്ട് ഇറ്റ്. സോ പ്ലീസ് പ്ലീസ് ഇതിനെ കുറിച്ച് മറന്നേക്കൂ. ആ രാത്രിയിലെ ഓരോ കാര്യവും ഓർമ്മയുണ്ട് എനിക്ക്. അതുകൊണ്ട് മാത്രമാണ് ഞാൻ നിന്റെ ജീവിതത്തിൽ ഇന്റർഫിയർ ചെയ്യാൻ വരാത്തതും. നിന്റെ കൂടെ ജീവിക്കണമെന്നുണ്ടായിരുന്നു എനിക്ക്, പക്ഷേ നിനക്ക് വേണ്ടി മാത്രം ഒരുപാട് ദൂരെ ഈ സിറ്റി വിട്ട് തന്നെ പോയി. ഞാൻ വീണ്ടും എനിക്ക് നിന്നെ വിട്ട് പോകാൻ സാധിക്കില്ല തനു. കാര്യം എനിക്ക് സത്യം എന്താന്ന് മനസ്സിലായി. സത്യം? എന്ത് സത്യം? അതെ തനു, ഞാൻ മനസ്സിലാക്കിയത് നിനക്കറിയാവുന്നത് നമ്മുടെ സ്നേഹത്തിന്റെ സത്യം. അതിപ്പോൾ ഈ നിമിഷം നിന്റെ കൂടെ തന്നെയുണ്ട്. എനിക്കറിയാം നീ പ്രഗ്നന്റ് ആണെന്ന്. എന്ത് വിട്ടു നീ പറയുന്നേ? ഇത്രയേ ഉള്ളൂ, നീ പ്രഗ്നന്റ് ആണെന്നും പിന്നെ ആ കുഞ്ഞ് എന്റെയാണ്. കിച്ചണിലാണെന്ന് തോന്നുന്നു. ഹാ, കുട്ടികളെ ഒരുപാട് അടുത്തു അല്ലേ. എത്ര നല്ല കുട്ടികളാ. ആ ആകാശ്. ആ ഏട്ടാ, ഇത് ഞങ്ങളുടെ, സോറി, എന്റെ ഫാമിലിയുടെ ഭാഗത്തുനിന്ന് ഈ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഒരു ചെറിയ ഡൊണേഷൻ. സാർ, നിങ്ങൾ ഇവിടം വരെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി വന്നല്ലോ, അത് തന്നെ ധാരാളമാണ്. അല്ല, അവർക്ക് ഇനി ഒരുപാട് ആവശ്യങ്ങളില്ലേ, ഇത് അതിനു വേണ്ടിയാ. അബേ, താങ്ക്സ് എ ലോട്ട് സർ. മോസ്റ്റ് വെൽക്കം. അബേ, യാ മോനെ, പ്രിയ എവിടെ പോയി? കുറേ നേരമായിട്ട് കാണുന്നില്ലല്ലോ. അത് പ്രിയ, അത് പിന്നെ പിന്നെ അത് ഇതെന്നൊക്കെ പറഞ്ഞാൽ പറ, അവൾ എവിടെ പോയി? അത് പിന്നെ. എന്നാൽ ഞാൻ ഇറങ്ങട്ടെ സാർ. ഓക്കെ, ഞാനൂടി നിങ്ങളോട് വരാം. ഓക്കെ വാ. എന്താ നീ ഒന്ന് പറയാൻ മുഗിലോ? എങ്ങനെ പറയാനാ ചമ്മേ? അതിനെ ഞാൻ പ്രിയയെ കുറിച്ചല്ലേ ചോദിച്ചുള്ളൂ. പ്രിയ അവൾ വീട്ടിൽ പോയി. അവൾ എന്തിനാ വീട്ടിലേക്ക് പോയത്? ഒരുമിച്ചല്ലേ വന്നത്, അപ്പോ പോകുന്നതും ഒരുമിച്ചല്ലേ ആവേണ്ടത്. എന്താ എന്താ ശർദ്ദിക്കാൻ വരുന്നുണ്ടോ? അയ്യോ, എനിക്കല്ല, പ്രിയക്കാ വന്നേ. അവക്ക് ഒട്ടും വയ്യായിരുന്നു, അതുകൊണ്ടാ വീട്ടിലേക്ക് പോകാൻ പറഞ്ഞ. എന്നിട്ട് എന്തുകൊണ്ട് നേരത്തെ പറഞ്ഞില്ല? ഒറ്റയ്ക്കാണോ പറഞ്ഞു വിടുന്നത്? ഞാൻ അവളുടെ കൂടെ പോയനെ ഇനി വഴി വെച്ചങ്ങാനും വയ്യാതായെങ്കിലോ. ഓക്കെ ആന്റി, ഇനി മുതൽ ഞാൻ ശ്രദ്ധിച്ചോളാം. അടുത്ത തവണ ഞാൻ നിന്നെ അവളുടെ കാര്യം നോക്കാൻ ഏൽപ്പിച്ചാലല്ലേ. ഒരു ശ്രദ്ധയും ഇല്ല നിനക്ക്. നടക്കു ചേച്ചി, വീട്ടിലേക്ക് പോവാ. അല്ല, നിങ്ങളിപ്പോ എങ്ങോട്ടാ പോകുന്നേ? ഞാനിപ്പോ പ്രിയോട് സംസാരിച്ചേ ഉള്ളൂ. അവള് മരുന്നൊക്കെ കഴിച്ച് റെസ്റ്റ് എടുത്തോണ്ടിരിക്ക. നമ്മൾ കുറച്ച് കഴിഞ്ഞ് ഇറങ്ങില്ലേ, അപ്പൊ ഒരുമിച്ച് പോവാല്ലോ. പിന്നെന്താ പ്രോബ്ലം? മാത്രമല്ല അച്ഛമ്മേ, ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട്. അച്ഛമ്മയ്ക്ക് ഇപ്പൊ എന്നെക്കാളും പ്രിയയെ കുറിച്ചാണ് ചിന്ത. ദാറ്റ്സ് നോട്ട് ഫെയർ അച്ഛമ്മേ. അതിനെ അവളല്ലേ അമ്മയാവാൻ പോകുന്നത്, നീയല്ലല്ലോ. അവൾ അമ്മയാവാൻ പോവുകയാണെങ്കിൽ ഞാൻ അച്ഛനാവാൻ പോവല്ലേ. അവക്ക് കൊടുക്കുന്നതിൽ കുറച്ച് ശ്രദ്ധയെങ്കിലും എനിക്ക് തന്നൂടെ. ചേച്ചി, സ്മെൽ വരുന്നുണ്ടോ? സ്മെൽ? ആ, അസൂയ മണക്കുന്നുണ്ടല്ലോ, ഒരാളുടെ അസൂയ കണ്ടോ? എന്തൊരു തമാശ, എല്ലാരും ചിരിക്കൂ, എല്ലാരും ചിരിക്കൂ. ഭയങ്കര രസമായിരുന്നു. എന്താ നിർത്തിയേ?
ഏയ് നടക്ക് നടക്ക്. വാ ചേച്ചി വാ. ഹാവ് യു ലോസ്റ്റ് ഇറ്റ്? നിന്നോട് ആര് പറഞ്ഞു ഞാൻ പ്രെഗ്നന്റ് ആണെന്ന്? ഇപ്പൊ നീ കഥകൾ ഉണ്ടാക്കാണ് എന്റെ അടുത്തേക്ക് വരാൻ വേണ്ടി. പക്ഷെ എനിക്കറിയാം ഞാൻ പ്രെഗ്നന്റ് അല്ലെന്ന്. ആണോ? നീ സത്യമാണ് പറയുന്നതെങ്കിൽ പിന്നെ ആ ക്ലിനിക്കിൽ ആരെ കാണാൻ പോയതാ നീ? ഞാനും ഉണ്ടായിരുന്നു തരൂ അവിടെ. പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്യുകയല്ലായിരുന്നു നീ അവിടെ? ആ ദിവസം മുഴുവൻ ഞാൻ നിന്റെ പിന്നാലെ ഉണ്ടായിരുന്നു തനു. അന്ന് തന്നെ എനിക്ക് മനസ്സിലായി നീ പ്രഗ്നന്റ് ആണെന്ന്. അതിനു മുമ്പ് ഒരു ദിവസം പോലും ഞാൻ മനസ്സുകൊണ്ട് പോലും വിചാരിച്ചില്ല ഇനി ഒരിക്കലും നിന്നെ കാണണമെന്ന്. തനു ദൈവത്തോട് ചോദിക്കാറുണ്ടായിരുന്നു എന്നെ നിന്നിലേക്ക് അടുപ്പിച്ചത് എന്തിനാണെന്ന്. അടുപ്പിച്ചെങ്കിൽ പോലും മനസ്സിൽ എന്തിനാ സ്നേഹം തോന്നിച്ചതെന്ന്. നീ എന്നെ വിട്ടുപോയ ശേഷം എനിക്ക് സ്നേഹത്തോടുള്ള വിശ്വാസം തന്നെ പോയി. പിന്നെ നിന്നെ വീണ്ടും കണ്ടുമുട്ടിയപ്പോൾ തനു എനിക്ക് ആത്മവിശ്വാസം തിരിച്ചു കിട്ടിയതുപോലെ. അതുകൊണ്ട് ഞാൻ ഈ ലോകത്തോട് ഉറക്കെ വിളിച്ച് പറയും തനു, ആ എന്റെ സ്നേഹം സത്യമാണെന്ന്. അതിന്റെ തെളിവാണ് നിന്റെ വയറ്റിൽ കിടക്കുന്ന എന്റെ കുഞ്ഞ്. തനു നീ എന്റേതാണ്, പിന്നെ ഈ കുഞ്ഞിന്റെ ഉത്തരവാദിത്വവും എന്റേത് കൂടെയാണ്. ഇനിയും ഇനിയും നിനക്ക് എന്നെ വിശ്വാസമായില്ലെങ്കിൽ ഇപ്പോ ഈ നിമിഷം എന്നോടൊപ്പം ക്ലിനിക്കിലേക്ക് വാ, നമുക്ക് എല്ലാ ടെസ്റ്റും ചെയ്തു നോക്കാം. അപ്പോ നിനക്ക് സമ്മതിക്കാതിരിക്കാൻ പറ്റില്ലല്ലോ തനു. നീ എന്താ ആലോചിക്കുന്നത്? നീ പ്രെഗ്നന്റ് അല്ലേ തനു? പറയും, നീ പ്രെഗ്നന്റ് അല്ലേ എന്നാ ചോദിച്ചത് തനു, പറയാൻ. Yes! Yes, I am pregnant. പക്ഷെ നിന്നോട് ആര് പറഞ്ഞു ഈ കുഞ്ഞ് നിന്റെയാണെന്ന്? ഇല്ല, ഈ കുഞ്ഞ് അബിയുടെയാണ്. ഞാനും അബിയും പരസ്പരം സ്നേഹിക്കുന്നുണ്ട്. പിന്നെ നിനക്ക് എങ്ങനെ ധൈര്യം വന്നു അവന്റെ സ്ഥാനം എടുക്കാൻ? നിനക്ക് അവന്റെ സ്ഥാനത്ത് എത്താൻ ഒരിക്കലും കഴിയില്ല. ഈ കാര്യം ഒരമ്മയ്ക്ക് പറയാൻ പറ്റുമോ? അവരുടെ കുഞ്ഞിന്റെ അച്ഛൻ ആരാണെന്ന്? ലിസൺ, ഇപ്പൊ തന്നെ എന്റെ ലൈഫിൽ ധാരാളം പ്രോബ്ലംസ് ഉണ്ട്. ഇനി ക്രിയേറ്റ് ചെയ്യരുത്. ഇതുവരെ ഞാൻ റിക്വസ്റ്റ് ചെയ്യായിരുന്നു, പക്ഷെ ഇപ്പൊ ഞാൻ നിന്നെ വോൺ ചെയ്യാണ്. ഇനി ഒരിക്കലും എന്റെ മുന്നിൽ വരരുത്. ഇനി എന്റെ മുന്നിൽ വന്നാൽ എന്നെ സ്നേഹിച്ച എന്റെ ശിക്ഷ ലൈഫ് മുഴുവൻ അനുഭവിക്കേണ്ടി വരും. Did you get that? തനു, തനു, ഞാൻ പറയുന്നത് കേക്ക് തനു. മിറ മിറ ടെൽ മീ ദാറ്റ്, ഏറ്റവും കൂടുതൽ സുന്ദരി ആരാണ്? ബുൾബുൾ ആണോ അതോ ബുൾബുളിന്റെ ഡ്രസ് ആണോ? ഐ തിങ്ക് രണ്ടും ഭംഗിയുണ്ട്. ബുൾബുളും കൊള്ളാം, ബുൾബുളിന്റെ ഡ്രസ്സും കൊള്ളാം. പക്ഷേ ബുൾബുൾ ഇസ് ദ ബെസ്റ്റ്. ബുൾബുൾ അല്ലാതെ വേറെ ഒരു സുന്ദരി ആവാൻ പാടില്ലല്ലോ, കാരണം നമ്മളുടെ മെഹന്തിയാണ്. പിന്നെ ഇതിന്റെ അവകാശമല്ല ഇന്നത്തെ ദിവസം സുന്ദരിയാ വേണ്ടത്. പിന്നെ ഏറ്റവും കൂടുതൽ ബ്രൈറ്റ് ഏതാണ്? ഈ നെറ്റ് ചുട്ടിയാണോ അതോ ബുൾബുളിന്റെ സ്മൈൽ ആണോ? ഓഫ് കോഴ്സ് ബുൾബുളിന്റെ സ്മൈൽ, ബിക്കോസ് ബുൾബുളിന്റെ സ്മൈൽ ഇസ് ദ പെർഫെക്റ്റ് സ്മൈൽ. മിസ് ബ്യൂട്ടിഫുൾ ബുൾബുൾ, ലെറ്റ് മീ ടെൽ യു വൺ തിങ്. ഇപ്പൊ മിസ്റ്റർ പ്രണവ് നിന്നെ കണ്ട മെഹന്തിക്ക് മുന്നേ നിന്നെ കല്യാണം കഴിക്കണമെന്ന് പറയും. ഐ എം ഷുവർ അബൌട്ട് ഇറ്റ്. സോറി പ്രണവ്. പെട്ടെന്ന് റെഡി ആവട്ടെ. ഇയറിംഗ്, എന്റെ മറ്റേ ഇയറിംഗ് എവിടെ? അമ്മ എന്റെ ഇയറിംഗ് എവിടെയെന്ന് അമ്മ കണ്ടോ? നീ എന്തിനിങ്ങനെ ബഹളം വെക്കുന്നത്? കല്യാണം കഴിഞ്ഞ് ഭർത്താവിന്റെ വീട്ടിൽ ചെന്ന് ഇങ്ങനെ ബഹളം വെച്ചാ പ്രണവ് വീട് വിട്ട് ഓടിപ്പോവും, എന്നിട്ട് നിന്നെ അങ്ങോട്ട് തിരിച്ചയക്കും. പറയുമ്പോൾ എന്താ ഉണ്ടായത്? കഴിക്കാൻ എന്തെങ്കിലും കൊണ്ടുവരട്ടെ? വേണ്ട വേണ്ട, എനിക്ക് തോന്നുന്നത് കണ്ണാടിയുടെ മുന്നിൽ നിന്ന് കാല് വേദനിക്കുന്നുണ്ടെന്ന്. ഞാൻ മരുന്നെടുത്തോണ്ട് വരാം. അതെ, അവൾക്ക് ഒരു വേദനയില്ല, അവൾ നമ്മളെയാണ് വേദനിപ്പിക്കുന്നത്. ഇല്ലമ്മേ, അവൾക്ക് വിശക്കുന്നുണ്ട്, അതുകൊണ്ടാണ്. അല്ലേ, എനിക്കറിയാം ഇവക്ക് കാല് വേദനിക്കുന്നുണ്ട്, മരുന്ന് കഴിക്കുമ്പോ മാറിക്കോളൂ. നിനക്കറിയില്ലേ ഇവക്ക് കുട്ടിക്കാലം മുതലേ വേദനയുണ്ട്, മരുന്ന് കഴിച്ചാൽ ശരിയാവും. ഇനി ആരും മിണ്ട എടുത്ത് ഞാൻ സംസാരിക്കും. ഓക്കെ, ആർക്കെങ്കിലും പറയാൻ പറ്റും ഇയറിംഗ് എവിടെയാണ്? ആര് പറയും? എന്ന പറയും? അമ്മ, ഞാനത് ഞാനത് എങ്ങനെ മറന്നു പോയമ്മേ? ഞാനൊരു കാര്യം ചെയ്യാം, ആരെങ്കിലും പറഞ്ഞുവിടാം. പക്ഷെ ആര് പോകും? എനിക്ക് പോകാൻ പറ്റത്തില്ല, ഞാൻ ഓൾറെഡി ലേറ്റ് ആയില്ലേ അമ്മ. എനിക്ക് ആ ഇയറിംഗ് തന്നെ വേണം, എനിക്ക് മെഹന്തിക്ക് ആ ഇയറിംഗ് തന്നെ ഇടണം. എന്ത് ചെയ്തിട്ടാലും കിട്ടണം. ആൻഡ് ദാറ്റ്സ് ഇറ്റ്. നീ പറയുന്നത് കേട്ട തോന്നുമല്ല നിന്റെ ഇയറിംഗ് ഞങ്ങൾ ഒളിപ്പിച്ചു വെച്ചു എന്ന്. അച്ഛമ്മേ, നിങ്ങൾ ഒളിപ്പിച്ചു വെച്ചു എന്നല്ല, ആ ഇയറിംഗ് ആ ഷോപ്പ് കീപ്പർ. എനിക്ക് ആ ഇയറിംഗ് തന്നെ വേണം, എനിക്ക് വേണമെന്ന് പറഞ്ഞ വേണം. ആൻഡ് ദാറ്റ്സ് ഇറ്റ്.
അമ്മ ഇത് വാങ്ങിയായിരുന്നു, അമ്മയ്ക്ക് ഓർമ്മയുണ്ടായിരുന്നല്ലേ. എനിക്ക് എല്ലാം ഓർമ്മയുണ്ട്, പ്രത്യേകിച്ച് നിന്റെ കല്യാണവുമായി ബന്ധപ്പെട്ട ഓരോ കാര്യവും ഞാൻ അങ്ങനെ മറക്കാനാ. ഇത്ര വളർന്നിട്ടും ഇവളുടെ മറവി രോഗം ഇതുവരെ മാറിയിട്ടില്ല. അമ്മ ഞാനില്ലേ, ഇവളുടെ അമ്മ ഉള്ളിടത്തോളം ഒന്നിനെ കുറിച്ചും വിഷമിക്കേണ്ട കാര്യമില്ല, ഞാൻ എല്ലാം ഓർമ്മിച്ചെടുത്തോളാം. അതൊക്കെ ശരി തന്നെയാണ് ചേച്ചി, ഇവൾ ഭർത്താവിന്റെ വീട്ടിൽ പോയാൽ എപ്പോഴും നിങ്ങൾ തന്നെ ഓർമ്മിപ്പിക്കും. ജനകമ്മ റിലാക്സ്, ഓഫ് കോഴ്സ് അമ്മ തന്നെ ഓർമ്മിപ്പിക്കണം. പിന്നെ ഞാൻ ഈ വീടേ വിട്ടു പോകുന്നുള്ളൂ, അമ്മ വിട്ടു പോകുന്നില്ല. എന്ത് വന്നാലും അമ്മയോട് ചോദിക്കും, ഫോൺ ചെയ്ത് ചോദിക്കാതെ. നീ എന്നെ എപ്പോ വേണമെങ്കിലും ഫോൺ ചെയ്തോ, എന്തും ചോദിച്ചോ, ഞാനില്ലേ നിനക്ക് എപ്പോഴും പറഞ്ഞു തരാം. പക്ഷേ പ്രണവിനെ ഞാൻ നോക്കില്ല, പ്രണവിന്റെ കാര്യം നീ തന്നെ നോക്കണം, അവന്റെ എല്ലാ കാര്യങ്ങളും അവന്റെ എല്ലാ ആവശ്യങ്ങളും. ശരിക്കും അവളെ പോലെ, നിന്റെ പ്രിയേച്ച് ചെയ്യുന്നത് പോലെ. ശ്രമിച്ചു നോക്കാം അമ്മ. ഐ മീൻ അമ്മയ്ക്ക് അറിയാലോ പ്രിയേച്ച് പോലൊരു ഐറ്റം, ഐ മീൻ പീസ് ഈ ലോകത്ത് ഒന്നേ ഉള്ളെന്ന് അമ്മയ്ക്ക് അറിയാലോ അമ്മേ. ചേച്ചി ദയാലുമാണ്, ബുദ്ധിമതിയാണ്, പിന്നെ വേറെ എന്തൊക്കെയോ ആണ്. ഞാനൊരു സാധാരണ പാവം കുഞ്ഞുവാവ, സാധാരണ ബുൾബുള്ളല്ലേ അമ്മയുടെ വാവ. ഞാൻ പാവമല്ലേ, അപ്പൊ എന്റെ ഓരോ കാര്യങ്ങൾ ആരെങ്കിലും ചെയ്തു തരണ്ടേ? ഞാൻ ഇങ്ങനെ ചേച്ചി പോലെ ആവാ? അമ്മ ടെൻഷൻ അടിക്കണ്ട കേട്ടോ, എങ്ങനെയെങ്കിലൊക്കെ ശരിയാക്കിക്കോളാം. തരിഞ്ഞ് ഇങ്ങനെ അങ്ങനെയൊന്നും നടക്കില്ല, നല്ല പോലെ തന്നെ ചെയ്യണം. ശരിക്കും അങ്ങനെ തന്നെ ചെയ്യണം. പ്രിയേച്ച് കാര്യങ്ങൾ നോക്കുന്ന പോലെ നല്ല പോലെ. പിന്നെ കണ്ടോളൂ, ഭഗവാൻ എപ്പോഴും നിന്റെ ഏത് സന്തോഷവും ഏത് ആഗ്രഹവും നടത്തി തരും. എന്റെ കുഞ്ഞ് ഉമ്മ, എന്റെ പുഞ്ഞു മോള്. നുണ പറയുകയാണ് നീ, ഈ കുഞ്ഞ് എന്റെയാണ്, അതിനുള്ള തെളിവുണ്ട് എന്റെ കയ്യിൽ. ഞാൻ പറയുന്നത് നീ കേൾക്കുന്നുണ്ടോ? എനിക്കൊന്നും കേൾക്കണ്ട. തനു, ഞാൻ പറയുന്നത് കേക്ക്. തനു, ഞാൻ നിന്നെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട്. ഞാൻ ലൈഫിൽ ഇതുവരെ ഒറ്റയ്ക്കായിരുന്നു. തനു, ദൈവി തന്നെ ഒന്ന് മനസ്സിലാക്കൂ. തനു, നമ്മുടെ കുഞ്ഞിനെ എന്നെ നിന്ന് അകറ്റല്ല. തനു, തൊഴുത് പറയുവോ? ഞാൻ ഫാമിലി മുഴുവനും പുറത്താണല്ലോ, പിന്നെ പ്രിയ എന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് വന്നത്? ഇവിടെ എങ്ങോ ആരും ഇല്ലല്ലോ, പിന്നെ ഇത് തന്നെത്തന്നെ വീണതാണോ? തനു, ചിലപ്പോ വാഷ്റൂമിലായിരിക്കും. തനു, തനു, വാഷ്റൂം തുറന്ന് കിടക്കാണല്ലോ. ഈ മുറിയിലില്ലെങ്കി പിന്നെ എവിടെ പോയി? ഫോൺ ചെയ്ത് നോക്ക, ഇനി ഒറ്റയ്ക്ക് പുറത്തെങ്ങാനും പോയി കാണൂ. തനുവിന്റെ ഫോൺ എവിടെ ഉണ്ടല്ലോ? ഫോൺ മറന്നു വെച്ച് എവിടെയും പോവാറില്ലല്ലോ. അപ്പൊ വീട്ടിൽ തന്നെ കാണും, ടെറസിൽ പോയി ഒന്ന് നോക്കാം. നേരെ ഒരുപാട് വൈകിയല്ലോ അച്ഛമ്മേ, പ്ലീസ് വേഗം വീട്ടിലേക്ക് പോവാം, എനിക്ക് ഒരുങ്ങാനുണ്ട്. ഇവളും തുടങ്ങിയല്ലോ. എന്റെ കുഞ്ഞെ മെഹന്തിയുടെ ടൈം 7:30 ഇപ്പൊ തന്നെ 7 നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട കാര്യൊന്നുമില്ല, നമ്മൾ കറക്റ്റ് ടൈമിൽ വീടെത്തും. എന്നാ നിങ്ങൾ രണ്ടുപേരും വണ്ടി എടുക്ക. ചേച്ചി, നമുക്ക് മുൻപ് സരളയും അതിഥികളും വന്നാൽ അവരെന്ത് വിചാരിക്കും? ആ ശരിയാ, അവരുടെ മകളുടെ മെഹന്തിയല്ലേ, അവരെങ്ങാനും നേരത്തെ എത്തിയാൽ നമ്മളെ അവിടെ കണ്ടില്ലെങ്കിൽ മോശമാകുമല്ലേ. എന്തായാലും നന്നായി പ്രിയ അവിടെ എത്തിയത്, അവരെ വെൽക്കം ചെയ്യാൻ ആളായല്ലോ. എന്നാലൊന്ന് അവയോട് പറ,
ഫോൺ ചെയ്തൊന്ന് ചോദിക്കാൻ അവരൊക്കെ ഇറങ്ങി വന്ന്. മനസ്സിലായി മനസ്സിലായി. ആ കുഞ്ഞെ ഒന്ന് സർലേ ഫോണിൽ വിളിച്ചേ, എവിടം വരെ ആയെന്നറിയാം. ശരിയാ ചെമ്മ, ഞാനൊന്ന് വിളിക്കാം. നേരെ ഒരുപാട് വൈകി, എല്ലാം നീ കാരണം. ഓ എന്റെ അമ്മ, ഞാൻ പതുക്കെ ശ്രദ്ധിച്ചാ നടക്കുന്നേ. ശ്രുതി എന്ത് സ്നേഹത്തോടെ ഡിസൈൻ ചെയ്തെന്ന ഡ്രസ്സാ, അത് ഞാൻ സൂക്ഷിക്കുന്നു. ഒരുപാട് ലേറ്റായി, നമ്മളല്ലേ ആദ്യം എത്തേണ്ടവര്. ഇനി ഇപ്പൊ നമ്മളായിരിക്കും അവസാനം അവിടെ എത്താൻ പോകുന്നത്. ഓ അമ്മ, ഇത്ര ടെൻഷൻ ആവുന്ന എന്തിനാ? നോക്ക് മെഹന്തി ആരുടെയാ? നീ എന്റെ അല്ലേ മെഹന്തി, അപ്പൊ ആര് ലേറ്റ് ആയിട്ടെത്തും? ഞാൻ. കാരണം ഞാൻ ആരാ? ഇന്നത്തെ ചീഫ് ഗസ്റ്റ് പോലെ അല്ലേ? അമ്മ, ചീഫ് ഗസ്റ്റുകളുണ്ടല്ലോ, ലേറ്റ് ആയിട്ട് എത്തിയാലും അവരുടെ ഇമ്പോർട്ടൻസ് വളരെ ഉള്ളൂ. മാത്രമല്ല, ഈ ആൺവീട്ടുകാരെ സ്വീകരിക്കാൻ നിൽക്കുമ്പോ പെൺ വീട്ടുകാർക്ക് കുറച്ച് നിക്കേണ്ടി വരാറില്ലേ? അപ്പോ ഇന്ന് അവരും കുറച്ചൊന്ന് വെയിറ്റ് ചെയ്യട്ടെ അമ്മേ. പിന്നെ അതുമല്ല, അവിടെയുള്ള എല്ലാരും എന്നെ വെയിറ്റ് ചെയ്തിരിക്കായിരിക്കും. ഇങ്ങനെ ഓരോന്ന് ആലോചിച്ചോണ്ടിരിക്കും. എത്ര സുന്ദരിയായിട്ടായിരിക്കും വരുന്നത്, ആര് ഡിസൈൻ ചെയ്ത ഡ്രസ് ആയിരിക്കും ഇടാൻ പോകുന്നത്, എങ്ങനത്തെ ജ്വല്ലറി ആയിരിക്കും ഇടാൻ പോകുന്നത്. ഐ ജസ്റ്റ് ലവ് ദിസ് വെയിറ്റ്. നീ ഇവിടുത്തെ വലിയ റോക്ക് സ്റ്റാർ ആണല്ലോ, എല്ലാവരും നിന്നെ കാത്തിരിക്കാൻ. നീ എപ്പ വരും? നീ എന്ത് വസ്ത്രമാണ് അണിയുന്നത് എന്നൊക്കെ നോക്കാം. അയിനു, ഞാൻ റോക്ക് സ്റ്റാർ ഒന്നും അല്ല, പക്ഷെ ഞാനേ റോക്ക് സ്റ്റാറിന്റെ അനിയത്തിയാ. അപ്പൊ എനിക്കും കുറച്ച് ജാടൊക്കെ ആവാം. ചേച്ചി, ഇവളുടെ വർത്തമാനം കേട്ടോണ്ട് നിന്നാലേ നമുക്ക് ഓട്ടോ കിട്ടത്തില്ല, നമ്മൾ ലേറ്റ് ആകും. നീ ഒരു കാര്യം ചെയ്യ്, നീ ഇതില് പൊയ്ക്കോ. അമ്മേ, അമ്മയും കൂടി ഇവളുടെ കൂടെ പൊയ്ക്കോളൂ. ഞാനും ജാനയും കൂടി വേറെ ഓട്ടോ പിടിച്ചു വന്നോളാം. ചെല്ലേ. ഏറ്റവും ആദ്യം ഞാൻ എത്തിയിട്ട് എന്തിനാ? നീ പെൺകുട്ടിയുടെ അമ്മയാണ്, നീയാണ് ആദ്യം എത്തേണ്ടത്. എല്ലാ അതിഥികളും ബന്ധുക്കളും ഉണ്ടാവും, നീയാണ് അവര് സ്വാഗതം ചെയ്യേണ്ടത്. എന്നിട്ട് ചടങ്ങൾ ആരംഭിക്കൂ, അപ്പോഴേക്ക് ഞാനും ജാനയും ഓട്ടോ പിടിച്ച് അവിടെ എത്തിക്കോളാം. ഓ, ഞാൻ പറഞ്ഞതാണ് ഞാൻ ആദ്യമേ പോകുന്നില്ല എന്ന്. കാരണം ഇന്ന് എന്റെയാണ് മെഹന്തി. ഓട്ടോ നിർത്തുന്നതിന് മുമ്പ് നിങ്ങൾ തീരുമാനിക്കണം ആർക്ക് ആദ്യം എവിടെ പോകണമെന്ന്. ആഹാ, അത് കൊള്ളാമല്ലോ, നിനക്ക് ഇത്ര വലിയ തിരക്കാണോ? അമ്മ, അയാളെ എന്തിനാ വഴക്ക് പറയുന്നേ? നോക്ക്, ഒരു മിനിറ്റ് നിക്കണേ, ഞങ്ങൾ ഇപ്പൊ വരാം കേട്ടോ. ബുൾബുൾ, നീ ഒരു കാര്യം ചെയ്യ്, പെട്ടെന്ന് ഓട്ടോ കയറ. അമ്മേ, അമ്മയും കൂടി ചെല്ലേ. ആ കേറിക്കോ. അയ്യോ, അഭിയുടെ ഫോണാ, എനിക്കറിയായിരുന്നു നമ്മൾ വൈകിയെന്ന്, അതുകൊണ്ടാ ഫോൺ ചെയ്യുന്നത്. ഹലോ ഹലോ ആന്റി, ആന്റി നിങ്ങൾ എവിടെ എത്തി? ആ മോനെ, ഞങ്ങൾക്ക് ഓട്ടോ കിട്ടി, ഞങ്ങൾ ഓട്ടോ വരെ നിക്കുക. അരമണിക്കൂറിൽ അവിടെ എത്തും. മോനെ, അച്ഛമ്മയോട് പറഞ്ഞേക്കണേ ഒട്ടും ടെൻഷൻ വേണ്ട എന്ന്. അരമണിക്കൂർ, അരമണിക്കൂറിനുള്ളിൽ. ഇല്ല ആന്റി, നിങ്ങൾ പറയേണ്ട ഒരു കാര്യമില്ല, ഞങ്ങൾ മറ്റൊരു ആവശ്യമായിട്ട് പുറത്താണ്. ഇനി അരമണിക്കൂറെങ്കിലും വേണം ഞങ്ങൾക്ക് അവിടെ എത്താനായിട്ട്. ഓക്കെ മോനെ, നിങ്ങൾ വീട്ടിലെത്തുമ്പോഴേക്കും ുള്ളിൽ തന്നെ അവിടെ എത്തും. ശരി 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 മോനെ. എന്താ പറഞ്ഞത്? അവരാരും വീട്ടിലില്ല, അവര് വീടെത്താൻ അരമണിക്കൂർ എടുക്കുന്ന, അപ്പോഴേക്കും നമ്മൾ എത്തിയാ മതി. കണ്ടോ അമ്മ, കാരണമില്ലാതെ വെറുതെ എന്നോട് വഴക്കിട്ടത്. അവരെത്തിയത് പോലും നമ്മള്, അമ്മയ്ക്കാണെങ്കിൽ എപ്പോഴും എന്നെ വഴക്ക് പറഞ്ഞുകൊണ്ടിരിക്കണം. അച്ഛമ്മ നോക്ക്, എന്റെ എല്ലാ പ്ലാനും ഫ്ലോപ്പ് ആയി പോയി. നീ എന്താ ഈ കാണിക്കുന്നത്? മഴ വരുന്നുണ്ട്, പെട്ടെന്ന് ഓട്ടോ കയറുന്നു. ചേച്ചി സംസാരിച്ചേക്കാതെ വേഗം ഓട്ടോയിൽ കയറ്, ബുൾബുളിന്റെ കൂടെ ചെല്ല്. സംസാരിച്ച സമയം കളയുന്നേ. ആ സമയം കൊണ്ട് ഒരു കാര്യം ഞാൻ നിന്നോട് ചോദിക്കുകയാണ്. ഈ കുഞ്ഞ് എന്റേതല്ല. ഈ കുഞ്ഞ് നിന്റെ അല്ല. നീ എത്ര തവണ ചോദിച്ചാലും എനിക്ക് ആൻസർ മാത്രമേ പറയാനുള്ളൂ. എപ്പോഴാണോ നീ സത്യസന്ധമായി മറുപടി പറയുന്നത്, അത്രയും തവണ ഞാൻ ചോദിച്ചുകൊണ്ടിരിക്കുന്ന. നീ ഒന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുക, ഈ കുഞ്ഞ് നിന്റെ അല്ല, ഈ കുഞ്ഞ് ഇത് അഭിയുടെയാണ്. നീ ഇങ്ങനത്തെ കഥകൾ ഉണ്ടാക്കുമെന്ന് എനിക്കറിയാമായിരുന്നു, അതുകൊണ്ട് തന്നെ DNA ടെസ്റ്റ് നടത്തി. അതിന്റെ റിസൾട്ട് എന്തായാലും ഉടനെ വരും, അപ്പോ നിനക്ക് ഒന്നും ഒളിക്കാൻ പറ്റില്ലല്ലോ തനു. അതോടെ തീരും നിന്റെ എല്ലാ കള്ളത്തരങ്ങളും. എന്തിനാ ഇതൊക്കെ ചെയ്യുന്നത്? എന്തിനാണെന്ന്? പിന്നെ ഞാൻ എന്ത് ചെയ്യണം തരൂ? ഞാൻ എന്താ ചെയ്യേണ്ടത്? എനിക്കറിയാമായിരുന്നു നീ അത്ര എളുപ്പത്തിലൊന്നും സത്യം പറയില്ലെന്ന്. അതുകൊണ്ട് എനിക്ക് സത്യം പുറത്തു കൊണ്ടുവരാൻ വേറെ വഴിയൊന്നും ഇല്ലായിരുന്നു. ഐ ഹാവ് ടു ഡു ഇറ്റ്. നോക്ക്, നീ വലിയ തെറ്റാണ് ചെയ്യുന്നത്. നീ ചെയ്യുന്നത് ശരിയാണോ? ഞാൻ ചെയ്യുന്നത് ശരിയാണ്, ബിക്കോസ് ഞാൻ ഈ കുഞ്ഞിന്റെ അമ്മയാണ്. ഞാൻ അതിന് അച്ഛനാണ്, എനിക്ക് സത്യം അറിയാം, അത് തന്നെയാണ് സത്യവും. നിന്റെ സത്യം നിന്റെ കയ്യിൽ വെച്ചാ മതി, പോയി ഇവിടുന്ന്. എന്തായാലും ഞാൻ ഒരിടത്തും പോകുന്നില്ല തനു. നീ ഇത് സമ്മതിക്കുന്നത് വരെ ഈ കുഞ്ഞ് എന്റേതാണെന്ന്. ഈ കുഞ്ഞ് നിന്റെ അല്ല, ഇപ്പൊ പ്രിയ വന്ന. എന്ത് പ്രിയ, ഈ ഫാമിലി ഫുള്ളും വരട്ടെ, എന്നാലും ഈ കാര്യം അറിയാതെ ഞാൻ ഇവിടുന്ന് പോകില്ല തനു. ഓക്കേ ഫൈൻ, ഈ കുഞ്ഞ് നിന്റെയാണ്, ഹാപ്പി. ഓ
തനു, ഈ കാര്യം കേൾക്കാൻ വേണ്ടി മാത്രമാണ് എന്റെ ഹൃദയം കാത്തിരുന്നത്. നിനക്കറിയോ, സത്യത്തിൽ നിന്റെ വയറ്റിൽ എന്റെ സ്നേഹത്തിന്റെ അടയാളമാണുള്ളത്. തനു, നമുക്ക് ഇനി കല്യാണം കഴിക്കാം. വി വിൽ എക്സ്റ്റെൻഡ് അവർ ഫാമിലി. ഇനി നീ എന്ത് ചോദിച്ചാലും ഞാൻ നിന്റെ അടുത്ത് കൊണ്ടുവന്ന് വെക്കും. യു നോ, ഐ ആം സോ ഹാപ്പി. ഞാൻ ഇതാണ് കേൾക്കാൻ ആഗ്രഹിച്ചത്. തനു, സ്വപ്നം കാണുന്നത് നിർത്തിക്കോളൂ, കാരണം നിനക്ക് എന്നെയോ എന്റെ കുഞ്ഞിനെയോ കിട്ടില്ല. ഈ കുഞ്ഞിന് നിന്റെ ആയാൽ പോലും ഇതിന്റെ പേര് അഭിയുടെ ആയിരിക്കും. തനു, ഇതെവിടെ പോയി? ഞങ്ങളുടെ മുറിയിലുണ്ടോ? തനു, നീ എന്താണ് പറയുന്നത്? തനു, നിനക്കെന്താ വട്ടാണോ? പിന്നെ അബി, അവൻ എന്ത് മനുഷ്യനാ? നിന്റെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞ് എന്റേതാണെന്ന് അറിഞ്ഞിട്ടും അവൻ സ്വീകരിക്കാൻ തയ്യാറാണോ? കാരണം അവൻ സത്യം അറിയാൻ പോകുന്നില്ല. അബി എന്നെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട്. എന്റെ ഓരോ കാര്യവും അവൻ ട്രസ്റ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ ഞാൻ എന്റെ ഫാമിലി അബിയുടെ കൂടെയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. എന്റെ ലൈഫിലെ എല്ലാ സന്തോഷങ്ങളും അവൻ തരും. എനിക്കും എന്റെ കുഞ്ഞിനും നല്ല ഫ്യൂച്ചർ അവൻ തരും. പിന്നെ നീ എന്റെ ഫാമിലിയിലേക്ക് വരാൻ ശ്രമിക്കരുത്. ഡോണ്ട് ട്രൈ ടു ഇന്റർഫയർ മൈ ലൈഫ്. അണ്ടർസ്റ്റാൻഡ്? അത്രയ്ക്ക് സ്നേഹിക്കുന്നുണ്ടോ നീ അബിയെ? തനു, എനിക്കില്ലാത്തതായിട്ട് അവൻ എന്താ ഉള്ളത്? പറയൂ തനു. ആ സൗന്ദര്യം വേണ്ട ഇന്റലിജന്റ് ആണ് സമ്പാദിക്കുന്നുണ്ട്. ഈ എന്നെ പോലുള്ള ആൾക്കാരാ അവൻ ആഡ്സ് കൊടുക്കുന്നത്, നിനക്കറിയോ? അത് മാത്രമല്ല, എന്റെ അപ്രൂവൽ ഇല്ലാതെ അവന് കോൺട്രാക്ട് പോലും ചെയ്യാൻ പറ്റില്ല. ഓ, അപ്പൊ നീ നിന്നെ തന്നെ അബിയുമായി കമ്പയർ ചെയ്യണോ? നിനക്ക് അബിയുടെ ഒപ്പം നിൽക്കാൻ പോയിട്ട് അവന്റെ പരിസരത്ത് പോലും നിൽക്കാൻ യോഗ്യതയില്ല. നീ എത്ര സമ്പാദിക്കുന്നുണ്ട്? 50 ലക്ഷം, 60 അതോ 70? അബി കോടികളാണ് സമ്പാദിക്കുന്നത്. പിന്നെ നിന്നെ ആരാണ് അറിയുന്നത്? നിന്റെ ഓഫീസിലെ കുറച്ച് പിള്ളേരല്ലാതെ അവന് വേൾഡ് മുഴുവൻ അറിയും. എവിടെ ചെന്നാലും ആളുകൾ അവന്റെ പുറകെയാണ്. പിന്നെ ഞാൻ എന്റെ ലൈഫ് അങ്ങനെ ഒരു വ്യക്തിയുടെ കൂടെ ജീവിക്കാനാണ് ആഗ്രഹിക്കുന്നത്. അതിന്റെ കൂടെ എന്റെ പേരും അറിയപ്പെടണം. അവന്റെ കൂടെ ഒരു നല്ല ജീവിതം വേണം എനിക്ക്. മിഡിൽ ക്ലാസ് ലൈഫ് അല്ല എനിക്ക് വേണ്ടത്. മനസ്സിലായി നിനക്ക്?